ഗ്രോത്ത് ഹോർമോൺ. അതാണ് ഒരു കുട്ടിയുടെ വളർച്ച ഒരു പ്രായം വരെ നിയന്ത്രിക്കുന്നത്. ബാക്കി കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇളയ കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ഉയരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു പീഡിയാട്രീഷനോ എൻഡോക്രിനോളജിസ്റ്റിനോ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. നോർമലായി വളർന്ന ഒരു കുട്ടി പെട്ടെന്ന് കുറച്ച് മാസങ്ങളായി ഉയരം വെക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും അതും വളരെ പ്രധാനമാണ്. കുട്ടിയിൽ ഉയരക്കുറവ് കണ്ടാൽ അത് നമ്മൾ ശരിയാകും, കാലക്രമേണ ശരിയാകുമെന്നോർത്ത് അത് നമ്മളൊരു ലഘുവായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫൈനൽ ഹൈറ്റ് ആ കുട്ടിക്ക് ആയി കഴിയും. പിന്നീട് നമ്മൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും സാധ്യമല്ലാതെയാവും. നമസ്കാരം, ഞാൻ ഡോക്ടർ സുമയ അബ്ദുൽ കലാം, കോട്ടക്കൽ ആസ്റ്റർ മിംസിലെ എൻഡോക്രൈനോളജി വിഭാഗം ഡോക്ടറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളിലെ ഉയരക്കുറവിനെ കുറിച്ചാണ്. ഒരു കുട്ടിയുടെ വളർച്ചയിലെ പ്രധാന ഘടകങ്ങളാണ് ഉയരവും തൂക്കവും. ഇതിൽ ഉയരം എന്ന ഘടകം അത് വേറെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ ജനിതകമായ ഘടന, ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയും, മാതാപിതാക്കളുടെ പൊക്കം, ആ കുട്ടി വളരുന്ന ആ ഒരു എൻവയൺമെൻറ്റ്, പിന്നെ പോഷകാഹാരം, ആ കുട്ടി ശരിയായ രീതിയിൽ ആഹാരം കഴിക്കുന്നതും ആ ആഹാരം ശരിയായ രീതിയിൽ രക്തത്തിലേക്ക് അലിയുന്നതും, പിന്നീട് ഹോർമോണുകളാണ്, അതായത് ഗ്രോത്ത് ഹോർമോൺ. നമ്മുടെ ബ്രെയിനിൽ നിന്നും, ബ്രെയിനിലെ ചെറിയൊരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ആ ഗ്രന്ഥിയിൽ നിന്നുണ്ടാവുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. അതാണ് ഒരു കുട്ടിയുടെ വളർച്ച ഒരു പ്രായം വരെ നിയന്ത്രിക്കുന്നത്. പിന്നെ തൈറോയ്ഡ് ഹോർമോണും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗമാരപ്രായത്തിലെത്തുന്ന കുട്ടികൾക്ക് ആൺകുട്ടികളാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണും, പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണും എല്ലാം ഉയരത്തിന് സഹായിക്കുന്നു. ഈ ഒരു ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും കുറവോ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായാൽ ഉയരക്കുറവ് ഉണ്ടാകാം. അപ്പോൾ ഒരു കുട്ടിയിൽ നമ്മൾ ഉയരക്കുറവ് ശ്രദ്ധിച്ചാൽ അത് നേരെ എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ടിയ ചെക്കപ്പുകളൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാക്കി ക്ലാസ്സിലെ കുട്ടികളുമായി, ബാക്കി കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇളയ കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ഉയരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു പീഡിയാട്രീഷനോ എൻഡോക്രിനോളജിസ്റ്റിനോ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. കാരണം പലപ്പോഴും പല ടെസ്റ്റുകളും സിമ്പിൾ ടെസ്റ്റുകളാണ്. ഇപ്പോൾ തൈറോയ്ഡ് വളരെ കോമൺ ആണ് ഇപ്പോൾ കുട്ടികളിൽ. അപ്പോൾ പല കുട്ടികളിലും തൈറോയ്ഡിൻ്റെ അസുഖം വെറും പൊക്കക്കുറവായിട്ട് മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുക, വേറെ ലക്ഷണങ്ങളൊന്നും തന്നെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടിക്ക് അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. പിന്നെ ഇത്രയും നാൾ നോർമലായി വളർന്ന ഒരു കുട്ടി പെട്ടെന്ന് കുറച്ച് മാസങ്ങളായി ഉയരം വെക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും അതും വളരെ പ്രധാനമാണ്. പിന്നെ ദീർഘകാല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഹൃദയ സംബന്ധമായിട്ടോ കിഡ്നി സംബന്ധമായിട്ടോ കുടൽ സംബന്ധമായിട്ടോ ഉള്ള രോഗങ്ങൾ, സ്റ്റിറോയിഡ് മരുന്നുകൾ കുറേ നാൾ എടുക്കേണ്ടി വരുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം ഗ്രോത്ത് ഇവാലുവേഷൻ നിർബന്ധമാണ്. പിന്നെ ജനന സമയത്ത് വെയിറ്റ് കുറവ്, അതായത് 2.5 kg താഴെ വെയിറ്റുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, ഇവയൊക്കെ പലപ്പോഴും ഒരു 2-3 വയസ്സിനുള്ളിൽ അവരുടെ ഗ്രോത്ത് ക്യാച്ചപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വിഭാഗം കുട്ടികൾ പിന്നെയും ഗ്രോത്ത് ലാഗ് ചെയ്യുന്നതായി കാണാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ തീർച്ചയായും ഈ ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇവാലുവേഷൻ ആ കുട്ടികൾക്കും ചെയ്യേണ്ടതാണ്. ഇനി പറയാനുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ. അപ്പം ടെസ്റ്റുകൾ പലതരമുണ്ട്. അപ്പം 3 ലെവലുണ്ടെന്ന് തന്നെ പറയാം, ലെവൽ 1, 2, 3. അപ്പം നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ ആദ്യമായി ലെവൽ 1-ലുള്ള ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യും. അതിൽ തൈറോയ്ഡ് ടെസ്റ്റും ഉൾപ്പെടും. പിന്നെ നമ്മൾ ബ്രിസ്റ്റ് എക്സ്റേ, അതായത് ബോൺ ഏജ് നോക്കും, ആ കുട്ടിയുടെ എല്ലുകൾ എത്രമാത്രം ആ കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ള വളർച്ചയുണ്ടോ എന്നുള്ളത്. ഇത് അനുസരിച്ചാണ് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഏത് അസുഖമാണോ സാധ്യത അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു കൂടുതലും കുട്ടികൾക്ക് പോഷകാഹാരക്കുറവോ അല്ലെങ്കിൽ ആഹാരം മര്യാദയ്ക്ക് രക്തത്തിൽ അലിയാത്തതിൻ്റെയോ പ്രശ്നങ്ങളാണ് കൂടുതലും കാണാറ്. ഹോർമോൺ സംബന്ധിച്ചുള്ള തകരാറ്, എസ്പെഷ്യലി തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടും പൊക്കക്കുറവ് കാണാറുണ്ട്. ഗ്രോത്ത് ഹോർമോൺ കുറച്ചും കൂടെ റെയർ ആണെങ്കിൽ കൂടെ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. എനിക്ക് ഏറ്റവും ഊന്നി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിയിൽ ഉയരക്കുറവ് കണ്ടാൽ അത് നമ്മൾ ശരിയാകും, കാലക്രമേണ ശരിയാകുമെന്നോർത്ത് അത് നമ്മളൊരു ലഘുവായിട്ട് എടുക്കാൻ പാടില്ല. കാരണം പെൺകുട്ടികളിൽ ഒരു 14 വയസ്സിന് ശേഷം എല്ലുകൾ കൂടി ചേരാൻ തുടങ്ങും. ഒരു 15-16 വയസ്സോടെ അത് കംപ്ലീറ്റ് ആവും. അതുപോലെ ആൺകുട്ടികളിലും 16-17 വയസ്സോടെ എല്ലുകൾ കൂടി ചേരും. അപ്പോൾ എല്ലുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫൈനൽ ഹൈറ്റ് ആ കുട്ടിക്ക് ആയി കഴിയും. പിന്നീട് നമ്മൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും സാധ്യമല്ലാതെയാവും. ആ കുട്ടിക്ക് ആക്ച്വലി ഇപ്പോൾ സപ്പോസ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ കൊടുക്കാൻ പറ്റാതെയാകും.
അപ്പോൾ ഇത് എത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയുമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.